നമസ്കാരം. ഫെബ്രുവരി 8 മുതൽ 12 വരെയുള്ള തീയതികളിൽ രാജ്യസഭയിൽ നിർബന്ധമായും ഹാജരാകണമെന്ന് എംപിമാരോട് ബിജെപി. ഇത് സംബന്ധിച്ച 3 വരെയുള്ള വിപ്പ് ബിജെപി അംഗങ്ങൾക്ക് നൽകി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചയും നിയമനിർമ്മാണവും നടക്കാനുണ്ട് എന്നാണ് വിപ്പിൽ പറയുന്നത്. പാർലമെന്റ് പാസാക്കിയ കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിൽ വൻ കർഷക പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ബിജെപിയുടെ ഈ വിപ്പ്. പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ച 15 മണിക്കൂർ പാർലമെന്റിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ദിവസം 5 മണിക്കൂറാണ് രാജ്യസഭ ചേരുന്നത്. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുവാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ച 15 മണിക്കൂർ പാർലമെന്റിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. ദിവസം 5 മണിക്കൂറാണ് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം രാജ്യസഭ ചേരുക. സർക്കാരിന്റെ നയങ്ങളെ പിന്തുണയ്ക്കാൻ 5 ദിവസവും ഉണ്ടായിരിക്കണമെന്നും ബിജെപിയുടെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ദില്ലിയിൽ വൻ കർഷക പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിലാണ് ബിജെപിയുടെ ഈ വിപ്പ്. അതേസമയം പ്രതിപക്ഷം കാർഷിക നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട പാർലമെന്റിൽ കടുത്ത പ്രതിഷേധത്തിലാണ്. പ്രതിപക്ഷം രാജ്യവ്യാപകമായും പ്രതിഷേധം നടത്തുന്നുണ്ട്. അതേസമയം സർക്കാർ 1.5 വർഷത്തോളം നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കാമെന്ന് പറഞ്ഞതാണെന്നും കർഷകർ വഴങ്ങുന്നില്ല എന്നും ബിജെപി പറഞ്ഞു. വിദേശ രാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമരം എത്തിയതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാർഷിക നിയമത്തിൽ ഭേദഗതിക്ക് തയ്യാറാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും വ്യക്തമാക്കി. നിയമം തെറ്റായതുകൊണ്ടല്ല, കർഷക പ്രതിഷേധം കണക്കിലെടുത്താണ് ഈ തീരുമാനം. ഒരു സംസ്ഥാനത്തെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. പഞ്ചാബിൽ മാത്രമാണ് പ്രതിഷേധം നടക്കുന്നത്. രക്തം കൊണ്ട് കൃഷി നടത്താൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂവെന്നും മന്ത്രിസഭയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു പിഴവ് പോലും ചൂണ്ടിക്കാട്ടാൻ സമരം ചെയ്യുന്ന കർഷകർക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കി. ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ളവർ മാത്രമാണ് സമരത്തിന് പിന്നിലെന്ന് തോമർ രാജ്യസഭയിൽ പറഞ്ഞു. പുതിയ നിയമം വന്നതോടെ മറ്റുള്ളവർ തങ്ങളുടെ കൃഷിഭൂമി പിടിച്ചെടുക്കുമെന്ന് കർഷകരെ ആരു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ള കർഷകർ മാത്രമാണ് സമരത്തിന് പിന്നിൽ. ഇത്തരത്തിൽ കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെങ്കിലും ഈ നിയമങ്ങളിൽ കാണിച്ചു തരാൻ കഴിയുമോ? ഇങ്ങനെയാണ് തോമർ ചോദിച്ചത്. നിയമങ്ങളിൽ ഭേദഗതിക്ക് തയ്യാറെന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ്. അതിനർത്ഥം ഇപ്പോഴുള്ള നിയമത്തിൽ പിഴവുണ്ട് എന്നല്ല, കർഷകരുടെ ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയത്. പഴങ്ങളും പച്ചക്കറികളും ട്രെയിൻ വഴി കൊണ്ടുപോകാനാകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? ഇപ്പോൾ ശീതീകരണ സംവിധാനമുള്ള 100 കിസാൻ റെയിൽ ട്രെയിനുകളാണ് തുടങ്ങിയിരിക്കുന്നത്. കാർഷിക വിളകൾക്ക് മെച്ചപ്പെട്ട വില കിട്ടാൻ അവ സഹായകരമാകുന്നു. ഉത്പാദന ചെലവിനേക്കാൾ 50% കൂടുതൽ താങ്ങുവില നൽകാനുള്ള നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. ആത്മനിർഭർ പാക്കേജിൽ 1 ലക്ഷം കോടി രൂപയാണ് കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് നീക്കിവെച്ചിട്ടുള്ളത്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുകയും GDPയിൽ കാർഷിക മേഖലയുടെ വിഹിതം കൂട്ടുകയുമാണ് ലക്ഷ്യമാക്കുന്നത്. ഇതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കാർഷിക നിയമങ്ങൾ എന്നും മന്ത്രി വ്യക്തമാക്കി.